കെഎസ്ആർടിസിയിൽ യൂണിഫോം വീണ്ടും കാക്കിയാക്കുന്നു. വിവിധ വിഭാഗം ജീവനക്കാരുടെ യൂണിഫോം പരിഷ്കരിച്ച ഉത്തരവായി. കണ്ടക്ടർ, ഡ്രൈവർ എന്നിവർക്ക് കാക്കി പാന്റ്സും കാക്കി ഹാഫ് കൈ ഷർട്ടുമാണ്. വനിതാ കണ്ടക്ടർമാർക്ക് കാക്കി ചുരിദാറും ഓവർകോട്ടുമാണ് യൂണിഫോം. അർബി സനൂബ് നൽകും വിവരങ്ങൾ. സനൂബ്, വീണ്ടും കെഎസ്ആർടിസി കാക്കി യൂണിഫോമിലേക്ക് മാറുകയാണ്. എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുണ്ടായ സാഹചര്യം? ഫാരിഷ, 9 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും കെഎസ്ആർടിസി ജീവനക്കാർക്ക് കാക്കി തിരികെ ലഭിക്കുന്നത്. 2015 കാക്കി മാറ്റി നീല കളറിലേക്ക് കെഎസ്ആർടിസി ജീവനക്കാരുടെ യൂണിഫോം മാറ്റിയത്. ഇപ്പോൾ വീണ്ടും കാക്കിയിലേക്ക് തിരികെ എത്തുകയാണ്. നേരത്തെ തന്നെ ഈ ഒരു ആവശ്യം, കാക്കി യൂണിഫോം തന്നെ വേണമെന്നൊരു ആവശ്യം അംഗീകൃത തൊഴിലാളി യൂണിയനുകൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ കാക്കി നൽകാമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഇന്നാണ് ഇപ്പോൾ അതിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടുള്ളത്. കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും കാക്കി നിറത്തിലുള്ള പാന്റും ഷർട്ടും നൽകാനാണ് തീരുമാനം. വനിതാ ജീവനക്കാർക്ക് കാക്കി ചുരിദാറും നൽകും. സ്റ്റേഷൻ മാസ്റ്റർക്കും മറ്റും കാക്കി തന്നെയാണ്. മെക്കാനിക്കൽ ജീവനക്കാർക്ക് കാക്കി മാറി അവർക്ക് നേവി ബ്ലൂ പാൻസും നീല ഷർട്ടുമായി മാറും. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് കെഎസ്ആർടിസിയിലേക്ക് കൊണ്ടുവരുന്നത്. കേരള ടെക്സ്റ്റൈൽ കോർപ്പറേഷനാണ് ഇതിനു വേണ്ട തുണി കൈമാറിയിട്ടുള്ളത്. 60,000 മീറ്റർ തുണി കൈമാറിയിട്ടുണ്ട്. എന്നു മുതലായിരിക്കും പരിഷ്കരണം നടപ്പിലാകുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഈ മുഴുവൻ ജീവനക്കാർക്കും ഈ യൂണിഫോം. തീർച്ചയായും സനൂപ്, എന്തായാലും കെഎസ്ആർടിസി യൂണിഫോമിൽ ഒരു സമഗ്ര മാറ്റം തന്നെയാണ് വരാൻ പോകുന്നത്. സനൂപ്, തുടരണം. ഒരു വാർത്തയുടെ വിശദാംശം കൂടി ലഭിക്കേണ്ടതുണ്ട്. കെഎസ്ആർടിസി ഒക്ടോബർ മാസത്തെ പെൻഷൻ അനുവദിച്ചു. 70 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. നവംബർ മാസത്തെ തുക അനുവദിച്ചിട്ടില്ല. ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ ഈ മാസം 30 മുൻപ് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. അർബി സനൂബ് തുടരുന്നുണ്ട്. സനൂബ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? നവകേരള സദസ്സിന് മുമ്പ് 3 മാസത്തെ പെൻഷൻ കെഎസ്ആർടിസി ജീവനക്കാർക്ക് മുടക്കമുണ്ടായിരുന്നു. അതിൽ 1 മാസത്തെ പെൻഷൻ, സെപ്റ്റംബർ മാസത്തെ പെൻഷൻ നൽകി. പക്ഷേ ബാക്കി 2 മാസത്തെ, ഒക്ടോബർ നവംബർ മാസത്തെ ശമ്പളം പെൻഷൻ നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ പെൻഷനേഴ്സ് സംഘടന കോടതി അലക്ഷ്യ ഹർജി സമർപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ഹൈക്കോടതി ഇത്രയും വേഗം ഈ 2 മാസത്തെ, ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ ഈ മാസം 30 മുമ്പ് വിതരണം ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് 70 കോടി രൂപ ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. 45,000 പേരാണ് കെഎസ്ആർടിസിയിൽ പെൻഷൻകാരുള്ളത്. അവർക്ക് മാസം 70 കോടി രൂപയാണ് പെൻഷന് വേണ്ടി വേണ്ടത്. അതിലിപ്പോൾ നവംബർ ഒക്ടോബർ മാസത്തെ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ നവംബർ മാസത്തെ തുക അനുവദിച്ചിട്ടില്ല. 30-ാം തീയതിക്ക് മുമ്പ് ഇതുകൂടി അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.